കനാനായ സമുദായത്തിന്മേലുള്ള അസീറോ മലബാറിൻ്റെ കടന്നുകയറ്റത്തെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണമാണ് നയിക്കുന്നത് ശ്രീ മോൻസി കുടിലിൽ. അദ്ദേഹം കനാനായ സമുദായ സംരക്ഷണത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പ്രിയ കനാനായ സഹോദരി സഹോദരന്മാരെ, ഈ കോട്ടയം വികാരിയത്ത് അനുവദിച്ച് കിട്ടിക്കഴിഞ്ഞിട്ട് സീറോ മലബാർ സംവിധാനം വളരെ ലേറ്റായിട്ട് ഉണ്ടായ ഒരു സംവിധാനമാണ്. പക്ഷേ ഈ സീറോ മലബാർ സംവിധാനം ഇന്ന് ജ്ഞാനായ സമുദായത്തെ വളരുവാനും അതുപോലെ പുതിയ പള്ളികൾ കോട്ടയം രൂപതയുടെ അധികാരപരിധിക്ക് വെളിയിൽ തുടങ്ങുവാനോ നമുക്ക് അനുവദിക്കുന്നില്ല, നമ്മളെ അനുവദിക്കുന്നില്ല. മാത്രമല്ല, നമ്മുടെ ചരിത്രം, നമ്മുടെ പാരമ്പര്യം ഇതെല്ലാം അവർ വളച്ചൊടിച്ച് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണമായിട്ട്, കനാനായക്കാർ മതപീഡനം മൂലം അഭയാർത്ഥികളായി വന്നവരാണെന്ന് അവർ അവരുടെ വേദപാഠ പുസ്തകങ്ങളിൽ പഠിപ്പിക്കുവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കൂടാതെ കനാനായക്കാർ കിട്ടിയ പദവികൾ അതെല്ലാം ഇന്ന് സീറോ മലബാറിൻ്റേതാണെന്ന് അവർ പറയുന്നു. കൂടാതെ ബെറുമാറിയം, പുരാതന പാട്ടുകൾ എല്ലാം നമുക്ക് ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടേതല്ലാതെന്ന് വ്യാഖ്യാനിക്കുന്നു. അത് ശരിയല്ല എന്ന് പറയുന്നു, അത് അവരുടേതാണെന്ന് പറയുന്നു, അത് ആരുടെയും അല്ലാതെന്ന് പറയുന്നു. ഇങ്ങനെ പല പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നു. കടുത്തിരുത്തി സീറോ മലബാർ പള്ളിയുടെ പെരുന്നാളിനോടനുബന്ധിച്ച് മലയാള മനോരമയിൽ സപ്ലിമെൻ്റ് ഇറക്കിയപ്പോൾ കനാനായ ചരിത്രം അവർ തെറ്റായി പ്രസിദ്ധീകരിച്ചു. അതുപോലെ നമുക്ക് പിന്തുടർച്ചാവകാശമുള്ള ഒരു മെത്രാൻ ഇന്നില്ല. നമ്മുടെ കൊച്ചുപിതാവിന് പിന്തുടർച്ചാവകാശമില്ല എന്ന് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. മലബാറിലൊരു രൂപത കിട്ടും, വേണം എന്നൊക്കെ പ്രതീക്ഷിച്ചു, പക്ഷേ അതും നടന്നില്ല. ലോകം മുഴുവനും സീറോ മലബാറിൻ്റെ അജപാലന അധികാരം മാത്രമേ പാടുള്ളൂ എന്ന നിർബന്ധ ബുദ്ധിയുമായിട്ട് അവർ മുമ്പോട്ട് പോകുന്നു. അതിനാലാണ് കോട്ടയം രൂപതയുടെ അധികാരപരിധിക്ക് വെളിയിലെങ്ങും തന്നെ നമുക്കിന്ന് പള്ളികളില്ല. ഉള്ള പള്ളികളൊന്നും നമ്മുടേതല്ല, അതെല്ലാം ഏതെങ്കിലും സീറോ മലബാർ പിതാവിൻ്റെ കീഴിലുള്ളതാണ്. കോട്ടയം രൂപത വിശുദ്ധ പത്താം പീയൂസിന് പറ്റിയ ഒരു തെറ്റായി അവർ കാണുന്നു. ഈ സീറോ മലബാർ സെനഡുകളിലൊന്നും നമുക്ക് അനുകൂലമായ തീരുമാനങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ സീറോ മലബാറിനെ സംബന്ധിച്ച് ലോകം മുഴുവൻ പള്ളികളുണ്ട്, എന്നാൽ നമുക്കില്ല. പറയുമ്പോൾ സീറോ മലബാറിന് എവിടെയെല്ലാം അധികാരപരിധികളുണ്ടോ അവിടെയെല്ലാം നമുക്കും പള്ളികൾ പണിയാമെന്നാണ്. പക്ഷേ ഇപ്പോഴുള്ള കോട്ടയം രൂപതയുടെ അധികാരപരിധിക്ക് വെളിയിലുള്ള എല്ലാ രൂപതകളും ചോദിച്ചു കഴിഞ്ഞാൽ പറയും അത് ഡയറക്റ്റ് റോമിൻ്റെ കീഴിലാണെന്ന്. എങ്ങനെയായാലും സീറോ മലബാറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലായിടത്തും പള്ളികളുണ്ട്, അവരുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്, കനാനായക്കാർ പള്ളികളെല്ലാം മേടിച്ചു കൊടുക്കുന്നുണ്ട്, എല്ലാം അവർക്ക് അനുകൂലമായി പോയിക്കൊണ്ടിരിക്കുന്നു. രണ്ട് വർഷം മുമ്പ്, അതായത് ഇതുപോലെയുള്ള ജാനുവരിയിലെ സെനഡിൽ, 2018 സെനഡിലൊരു തീരുമാനമുണ്ടായിരുന്നു. ഇന്ത്യയിൽ സീറോ മലബാറിൻ്റെ അധികാരപരിധി അല്ലെങ്കിൽ ജൂറിസ്ഡിക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നതനുസരിച്ച് കനാനായക്കാർക്കും പള്ളികൾ തുടങ്ങാമെന്ന്. രണ്ട് വർഷമായിട്ട് ഈ തീരുമാനത്തിൽ ഒരു ഓർഡറും റോമിൽ നിന്നും വന്നിട്ടില്ല. എന്തുകൊണ്ട് വന്നില്ല? രണ്ട് വർഷമായി.
അതേ വർഷം തന്നെ ആലഞ്ചേരി പിതാവിൻ്റെ ഭൂമി സംബന്ധമായ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ ഏതാനും ദിവസങ്ങളെ റോമിനെടുത്തുള്ളൂ. അപ്പോൾ നമ്മുടെ പിതാക്കന്മാർ അതിന് ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ സീറോ മലബാറുകാർക്ക് അതിൽ താല്പര്യമില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സീറോ മലബാർ സെനറ്റ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്കറിയത്തില്ല. എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളിപ്പം നടക്കും, അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് കരുതുന്നു. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ജ്ഞാനായ സമുദായ സംരക്ഷണ സമിതി, നമ്മൾ കുറച്ച് പേര് മാത്രം ഇങ്ങനെ കൂടുകയും അല്ലെങ്കിൽ അപേക്ഷകൾ കൊടുക്കുകയും പെറ്റീഷൻ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ എല്ലാ സംഘടനകളും, കെ സി സിനെ ആയാലും യു കെയിലെ, ഓസ്ട്രേലിയ, ഡൽഹി, ബാംഗ്ലൂർ, മുംബൈ, ഈവൻ കേരളത്തിലെ കെ സി സി, അങ്ങനെ എല്ലാ സംഘടനകളെയും ഇത് പറഞ്ഞു മനസ്സിലാക്കി, ഇതിൻ്റെ ആവശ്യം പറഞ്ഞു മനസ്സിലാക്കി, അവരിൽ നമ്മളിൽ നിന്ന് അകന്നു നിൽക്കാതെ ഒന്നിച്ച് ഒറ്റക്കെട്ടായി കൊണ്ടുവരാനുള്ള സംവിധാനം എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഇത് ശക്തമായിട്ട് മുമ്പോട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഈ കോട്ടയം രൂപതയുടെ അധികാരപരിധി ലോകം ജ്ഞാനായക്കാർ ലോകത്തെവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം വേണമെന്ന് എല്ലാ സംഘടനകളും പറയുന്നു, എല്ലാവരും പറയുന്നു, പക്ഷേ ആരും ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ പുതിയ കെ സി സി നേതൃത്വം വന്നിട്ടുണ്ട്. എനിക്കവരോട് പറയാനുള്ളത്, ഓൾറെഡി 2 വർഷം മുമ്പെടുത്ത തീരുമാനമെങ്കിലും 6 മാസം കൊണ്ട് നടപ്പാക്കാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ സീറോ മലബാറുകാരെ കൊണ്ട്, അല്ലെങ്കിൽ സീറോ മലബാർ സെനറ്റിനെ കൊണ്ട്, അല്ലെങ്കിൽ മെത്രാന്മാരെ കൊണ്ട് ഇത് സാധിച്ചെടുക്കുവാൻ സാധിച്ചാൽ വലിയ വലിയ ഒരു വിജയമായിരിക്കും നിങ്ങൾക്ക്. അല്ലാതെ 2 വർഷം ഒന്നും ചെയ്യാതെ കുറച്ച് വടംവലിയും കുറച്ച് കലാപരിപാടികളും നടത്തി തീർത്തു കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ തന്നെ മുമ്പോട്ട് പോകും. ഇത് ഈ അസോസിയേഷനും കൊണ്ട്, ഈ അന്മായ സംഘടന കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. അതുകൊണ്ട് ശക്തമായി എല്ലാ സംഘടനകളും, ഇപ്പോൾ കെ സി സി എന്നെ ആയിട്ട് ഓൾറെഡി ഒരു ഡിസ്കഷൻ, ഡി കെ സി സി ആയിട്ട് സംസാരിച്ചു, പക്ഷേ ഇതൊന്നും പ്രാക്ടിക്കലി ഇതെല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ചിന്തിച്ച് ഒറ്റക്കെട്ടാണ് എല്ലാവരും ഒരേ ലക്ഷ്യത്തിനാണ് പ്രവർത്തിക്കുന്നത് എന്ന് രൂപത നേതൃത്വത്തെ അറിയിക്കുകയും ഒന്നിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. ഇത് സാധിക്കുമെന്നുള്ളത് നമുക്കെല്ലാം അറിയാം. കാരണം കെ സി സി 2012 മുതൽ ഇത്രയും നാൾ പിതാവിനെ കൊണ്ട് ജ്ഞാനായക്കാരനെ നിർവചനം പറയിക്കാൻ നോക്കിയിട്ട് സാധിച്ചില്ല. പക്ഷേ കെ എസ് എസിന് 1.5 വർഷം കൊണ്ട് പിതാവിനെ കൊണ്ട് അത് പറയിക്കാൻ സാധിച്ചു. ആയതിനാൽ നമ്മളെല്ലാ സംഘടനകളും കൊണ്ട് ഒന്നിച്ച് നിന്നാൽ തീർച്ചയായിട്ടും പിതാവിന് പിതാവിൻ്റെ ഈ സ്റ്റാൻഡിൽ നിന്ന് മാറേണ്ടി വരും. അല്ലെങ്കിൽ പിതാവിൻ്റെ പുറയിലുള്ള സമ്മർദ്ദം എന്താണെന്ന് വെച്ചാൽ നമ്മളത് മനസ്സിലാക്കി പിതാവിനത് നമ്മുടെ കൂടെ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. ആയതിനാൽ എല്ലാ സംഘടനകളും ഒത്തുചേർന്ന് ഒരേ സ്വരത്തോടു കൂടി നമുക്കെല്ലാവർക്കും കൂടെ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നമുക്കെല്ലാവർക്കും അതിനുവേണ്ടി ട്രൈ ചെയ്യാം. സമയമില്ലാത്തതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ നിർത്തുന്നു. നന്ദി. നമസ്കാരം.